എൻ്റെ മുല്ലപ്പള്ളി നിങ്ങൾ ഇങ്ങനെ തുടങ്ങല്ലേ, സുധാകരൻ മടുത്തു പോവുകയുള്ളൂ, ഓൻ ഓതി ഓതി പുള്ള കണിഞ്ഞ് കണിഞ്ഞ് എന്ന് മധ്യ തിരുവിതാംകൂറിൽ ഒരു പഴമൊഴിയുണ്ട്. സുധാകരനെല്ലാം ഒന്ന് ശരിയാക്കി കളയാമെന്ന് കരുതി ഒന്ന് സ്വരുക്കൂട്ടി വരുമ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ കെ പി സി സി പ്രസിഡൻ്റ് കളിച്ചാലോ? ഗുണമായാലും ദോഷമാണേലും ഒരു പ്രസിഡൻ്റ് പോരെ. വാളെടുക്കുന്നവനെല്ലാം വെളിച്ചപ്പാടാകുന്നതായിരുന്നു കോൺഗ്രസിൻ്റെ പഴയ കുഴപ്പം. ഇപ്പോൾ പ്രസിഡന്റ് ഒഴിച്ച് ആര് പറഞ്ഞാലും ഉടൻ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന കാലവും കൂടിയാണിത്. സുധാകരനോട് സൂക്ഷിച്ച് കളിക്കണേ. സുധാകരൻ മര്യാദയ്ക്ക് താങ്കളോട് പറഞ്ഞതായിരുന്നു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്ക് ജയിപ്പിച്ചു തരാമെന്ന്. കേട്ടില്ല. എന്നിട്ടെന്തായി? ഉത്തരത്തിലിരുന്നത് കിട്ടിയതുമില്ല, കക്ഷത്തിലുണ്ടായിരുന്നത് സുധാകരൻ കൊണ്ടുപോവുകയും ചെയ്തു. ഇതാ പറയുന്നത് വിവരമുള്ളവർ പറയുന്നത് കേൾക്കണമെന്ന്. നിങ്ങളുടെ നിൽപ്പും ഭാവവും കണ്ടാൽ എന്തോ മലമറിച്ചിട്ട് നിൽക്കുകയാണെന്ന് തോന്നും. എൻ്റെ പൊന്നെ, നിങ്ങൾ ഈ കൊച്ചു കേരളത്തിന് എന്ത് സംഭാവനയാണ് നൽകിയിട്ടുള്ളത്? എം പി ആയും കേന്ദ്രമന്ത്രിയായും ഒക്കെ വിലസിയതല്ലേ കേരളം എന്ത് നേടി? കേരളത്തിൻ്റെ കാര്യം കള. കോൺഗ്രസ് പാർട്ടിക്ക് എന്ത് നേട്ടമാണ് തങ്ങളെ കൊണ്ട് ഉണ്ടായത്? ദേശീയം പോകട്ടെ, അവിടെ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് നിങ്ങൾക്കല്ല ആർക്കും സാധിക്കില്ല. സംസ്ഥാന പ്രസിഡൻ്റായി വന്നിട്ട്, അതായത് കെ പി സി പ്രസിഡൻ്റായി വന്നിട്ട് എന്തൊലക്കെയാണ് നിങ്ങൾ കോൺഗ്രസിന് വേണ്ടി ചെയ്തത്? തുടർഭരണം പ്രതീക്ഷിച്ച് ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരിടം നിലനിർത്തി പാർട്ടിക്കൊരു ഇമേജ് ഉണ്ടാക്കാനാണ് ഉമ്മൻചാണ്ടി 2016 ശ്രമിച്ചത്. അതെങ്ങനെയാണ്? 2011 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ കാലം തൊട്ട് ചെന്നിത്തല ദളവായ്ക്ക് ഏനക്കേട് തുടങ്ങിയതായിരുന്നു. എന്നിട്ടെന്തുണ്ടായി? താക്കോൽ സ്ഥാനം ചോദിച്ചു വാങ്ങിപ്പോയ ദളവ സ്ഥാനത്തും അസ്ഥാനത്തും ഉമ്മനെ കുത്തി പല അവതാരങ്ങളെയും ഇറക്കിവിട്ടു. അങ്ങേരെ അപമാനിക്കാവുന്നതിൻ്റെ പരമാവധി അവമാനിച്ചു. ആഭ്യന്തരം പിടിച്ചു വാങ്ങി. ദളവ ഇറങ്ങിയ ഒഴിവിൽ ധീരനായ ഒരുവനെ കൊണ്ടുവന്ന് കെ പി സി സിയിൽ കുടിയിരുത്തി. വിടക്കാക്കി തനിക്കാക്കുക എന്ന കണക്കൂട്ടലിൽ അങ്ങേരും പണി തുടങ്ങി. സകലർക്കിട്ടും പണി കൊടുത്തു. ഒടുവിൽ അങ്ങേരെ കൊണ്ട് പൊറുതിമുട്ടി. ഏറ്റവും പൊറുതിമുട്ടിയത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനായിരുന്നു. വി എസ് എന്തെങ്കിലും ഒരു കുനിപ്പ് സർക്കാരിനെതിരെ കൊണ്ടുവരാൻ ഒരുങ്ങുമ്പോഴേക്കും സുധീരൻ സെൽഫ് ഗോൾ അടിക്കുമായിരുന്നു. അങ്ങനെ സ്വന്തം പാർട്ടിക്കാരുടെ പാരകൾ ഏറ്റുവാങ്ങി മറുപാരകൾ പണിത് വള്ളം തുഴഞ്ഞു പോകുമ്പോഴാണ് സുധീരൻ ബാറെല്ലാം പൂട്ടിക്കുമെന്ന കൽപ്പനയുമായി പുറത്തിറങ്ങിയത്. അതൊടുവിൽ വന്നിയ വയോവൃദ്ധനായ പാലക്കാരൻ്റെ ജീവനും കൊണ്ടുപോയി. മധുരിച്ചിട്ട് തുപ്പാനും മേല, കഴിച്ചിട്ട് ഇറക്കാനും മേല എന്ന മട്ടിൽ ഹൈക്കമാൻഡ്. 2016 നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസ്സുകാർ മാത്രം പാര വെച്ചാണ് തുടർഭരണം കിട്ടാതിരുന്നത്. ദളവയും സുധീരനും ഒക്കെ ആവുന്നതുപോലെ സഹായിച്ചു. 2016 ഭരണം പോയപ്പോഴേ കോൺഗ്രസ് നന്നാവാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി ധീരനെ മാറ്റി ധീരത ഇച്ചിരി കുറഞ്ഞ പഴങ്കഞ്ഞിയിൽ പാറ്റ ചാടിയ പോലെയുള്ള ഒരു അവതാരത്തെ ഹൈക്കമാൻഡ് ഇങ്ങോട്ട് വിട്ടു. ഹൈക്കമാൻഡിന് എപ്പോഴും ഒറ്റ പോളിസിയേ ഉള്ളൂ, സായിപ്പിൻ്റെ അതേ പോളിസി, വിഭജിച്ചു ഭരിക്കുക. പുതിയ ഏമാൻ കാലെടുത്ത് കുത്തിയ അന്ന് മുതൽ കോൺഗ്രസിനിട്ട് തന്നെ പണി തുടങ്ങി. ഒന്നിനും ഒരു തീരുമാനം എടുക്കില്ല, ഒരുതരം നരസിംഹറാവു സ്റ്റൈൽ. അങ്ങനെ ഇഴഞ്ഞു പോകുമ്പോഴാണ് പാർലമെൻറ് തെരഞ്ഞെടുപ്പ് വരുന്നത്. അറിയാതെ വെടിപൊട്ടിച്ചു 2020 എന്ന്. ബി ജെ പിക്കാർ ശബരിമലം വിഷയം ആഘോഷിച്ചപ്പോൾ അതിൻ്റെ ഗുണം കിട്ടിയത് കോൺഗ്രസിനായിപ്പോയി. അല്പന്മാർ വിചാരിച്ചു തങ്ങളുടെ മെടുക്കൊണ്ട് കിട്ടിയതാണ് 19 സീറ്റെന്ന്. അന്ന് കോൺഗ്രസ് പി ജെ ജോസഫിനെ ഒക്കെ ഇറക്കി നോക്കി എങ്ങനെയെങ്കിലും കുറച്ച് സീറ്റ് കൂടി കളയാൻ സാധിക്കുമോ എന്ന്. എന്തു ചെയ്യാം, കെ എം മാണിയുടെ മരണം കൊണ്ട് കോട്ടയം വരെ കിട്ടി. പിന്നെ ഒരു അർമാദിക്കലായിരുന്നു. കേരള കോൺഗ്രസിനെ പുലർത്തുന്നു, കുരങ്ങൻ അപ്പം പങ്കുവച്ചതുപോലെ രണ്ട് വശത്ത് നിന്നും കടിച്ചു തിന്നുന്നു. ജോസ് മോനെ കൊഴിവെട്ടി എറിഞ്ഞ് ഓടിക്കുന്നു. എന്തായിരുന്നു പുകില്? അല്പന്മാരെല്ലാവരും കൂടി ചെന്നിത്തല ദളവയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി. വിവരമുള്ള ആരെങ്കിലും ദളവയ്ക്ക് വോട്ട് ചെയ്യുമോ? യു ഡി എഫിൽ വല്ലതും ആലോചിക്കാനും പുതിയ ആശയങ്ങൾ നിരത്താനും കഴിവുള്ള ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, സി പി ജോൺ എന്ന താടിക്കാരൻ. അയാൾക്കാണെങ്കിൽ സീറ്റും കൊടുത്തില്ല, ജനം ശരിക്കും പണി കൊടുത്തു. അങ്ങനെ ചരിത്രത്തിലാദ്യമായി തുടർഭരണം കിട്ടി സി പി എമ്മിന്. മുല്ലപ്പള്ളി സ്വാഹ. ഇത്രയും പറഞ്ഞത് ഒരു ഔട്ട്ലൈൻ മാത്രമാണ്. ലോകം കണ്ടിട്ടുള്ള ശശി തരൂർ വികസന കാര്യങ്ങളിൽ ഒന്നിച്ചു നിൽക്കണമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് പിന്തുണ കൊടുത്തപ്പോൾ ദേവരുന്നും ഉറങ്ങിക്കിടന്ന മുല്ലപ്പള്ളി, എൻ്റെ പൊന്നു ചേട്ടാ, നിങ്ങളുടെ ഇത്തരം ബുദ്ധിക്ക് ജനം തന്ന അടിയാണ് ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ പോയിരിക്കുന്നത്. ശശി തരൂർ ആയിരിക്കും ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളത്തിലിറങ്ങിയിരുന്നുവെങ്കിൽ ഭരണം കയ്യിലിരിക്കില്ലായിരുന്നോ?
ജോസഫിനെയും കൂട്ടരെയും വരച്ച വരയിൽ നിർത്തിയിരുന്നുവെങ്കിൽ ഇതായിരുന്നു സ്ഥിതി. ഇപ്പോൾ ശശി തരൂരിനെ മര്യാദ പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. തലയിലൊന്നുമില്ല എന്നത് പോട്ടെ, ഒറ്റയാളുടെയും പിന്തുണ താങ്കൾക്കില്ല എന്ന് മനസ്സിലാക്കാൻ താങ്കൾ ഇനി എത്ര കാലം ജീവിക്കണം? ശശി തരൂരും താങ്കളും കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും നോമിനേഷൻ കൊടുത്തൊന്ന് മത്സരിച്ച് നോക്കുക. താങ്കൾക്ക് ഒരു വോട്ട് പോലും കിട്ടാത്ത 100 വാർഡുകൾ കേരളത്തിലുണ്ടാകും. തരൂരിന് ഏതായാലും ആഗതി വരില്ല. ഇനിയെങ്കിലും കൂനറിയാതെ നെവരൻ ശ്രമിക്കരുത്. പ്ലീസ് ഡോണ്ട് സ്റ്റോപ്പ് ഇറ്റ്.